സൂപ്പർ അല്ലേ. ഞാൻ ഒമറിനോടും പിന്നെ പ്രൊഡ്യൂസർ എബ്രഹാം, മിസ്റ്റർ ആൻഡ് മിസ്സസ് എബ്രഹാം, പിന്നെ ഓൾ ടെക്നീഷ്യൻസ് ആൻഡ് ആക്ടേഴ്സ്, ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. ഈ പടം നമുക്ക് ഓണം ബമ്പർ അടിക്കണം. അതുപോലെ തന്നെ ഒമർ എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യണം, ബാബുവിനൊരു വേഷം ചെയ്യണം. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആദ്യം ഞാനും ഒമറും കൂടെ ഒരു പവർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പടം പ്ലാൻ ചെയ്തു, ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടാണ് കൊറോണ വന്നത്. അപ്പോൾ അത് കൊറോണയിൽ മുങ്ങിപ്പോയി. പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ, ഇതിൽ ഞാനൊഴിച്ച് ബാക്കിയെല്ലാം ബാഡ് ബോയ്സാണ്, മൊത്തം ബാഡ് ബോയ്സാണ്. അതിനാൽ ഇപ്രാവശ്യം നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ നായകൻ്റെ കൂടെയാണ്. എല്ലാവർക്കും നന്ദി, ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഈ സിനിമ സാധ്യമായത് തീർച്ചയായിട്ടും ഏത് സിനിമയും സാധ്യമാകുന്ന പ്രൊഡ്യൂസറിലൂടെ തന്നെയാണ്. ഷീലു എബ്രഹാം, ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് മംഗ്ലീഷ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയിൽ എൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത്. അതിനുശേഷം ഇവർ പ്രൊഡ്യൂസ് ചെയ്ത ഷീ ടാക്സിയുടെ ഭാഗമായിരുന്നു മമ്മൂക്കയുടെ തന്നെ പുത്തൻപണം. അതിലെനിക്ക് വേഷം ചെയ്യാൻ സാധിച്ചു. ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ തന്നിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ഈ ഒരു സിനിമയും സാധ്യമായത് ഷീലു എബ്രഹാം എബ്രഹാം സാറ് കാരണമാണ്. അപ്പോൾ ഷീലു എബ്രഹാം ഈ പടത്തിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാണ് റഹ്മാൻ സാറിൻ്റെ പേരായിട്ട് തന്നെ. അപ്പോൾ രണ്ട് വാക്ക് നമുക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി. നമസ്കാരം കൊച്ചി. ഈ ഒരു സിനിമ എനിക്ക് എന്നും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞങ്ങൾ 15-ാമത്തെ ചിത്രമാണ്. അതിൽ ആ 15 ചിത്രത്തിലും ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ ബാഡ് ബോയ്സ് തന്നെയാണ്. പിന്നെ ഓണത്തിന് തന്നെ ഈ ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഏറ്റവും ആഗ്രഹിച്ചത് ഞാൻ തന്നെയാണ്. എന്താണെന്നറിയില്ല, ഈ ചിത്രത്തിൻ്റെ കഥ എന്നോട് ഒമർ വന്ന് എൻ്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു വൈബായിരുന്നു എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. പിന്നെ സാരംഗ് ഇതിൻ്റെ റൈറ്റർ, സാരംഗ് എവിടെ? ആ ഇത് ആക്ച്വലി എന്തു പറഞ്ഞാൽ ഈ പടം സംഭവിക്കുന്നത് ഒമർ ഭായിയും സാരംഗും കൂടെ എന്നെ കാണാനായിട്ട് വന്നപ്പം ഈ സാരംഗ് ഇതിൻ്റെ കഥ അവതരിപ്പിച്ചത് എനിക്കറിയില്ല. ഞാൻ ഈ 15 ചിത്രങ്ങളുടെ കഥ കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു. ഒപ്പം ഒമറിൽ നിന്ന് വന്ന ഒരു സംവിധായകൻ്റെ ഒരു സ്പെഷ്യൽ വൈബ്, ആ ഒരു നിമിഷം തന്നെ ഈ ചിത്രത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനമെടുത്തത് ഞാൻ തന്നെയാണ്. ഒപ്പം പൈസ മുടക്കിയത് എൻ്റെ ഭർത്താവ് തീർച്ചയായിട്ടും. അപ്പം എന്തായാലും താങ്ക് യു ഒമർ ഭായി, താങ്ക് യു സാറ്. പിന്നെ റഹ്മാൻക്ക് ഇങ്ങോട്ട് ഈ ചിത്രത്തിലേക്ക് നമ്മൾ എന്താ പറയുക കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നു. ഒപ്പം ഈ നിൽക്കുന്ന എല്ലാവരെയും ഈ ചിത്രത്തിൻ്റെ ഭാഗമാകാൻ. 50 ദിവസത്തെ ഷൂട്ടെന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ട്, ഇവരെല്ലാവരും ഇട്ടൊരു എഫേർട്ടെന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്തതാണ്. അത് വളരെ സന്തോഷമായിട്ട് മഴയത്തും വെയിലത്തും ചെളിക്കകത്തും ഒക്കെ കിടന്ന് ഉരുണ്ട് പനിയൊക്കെ ആയിരുന്നു എനിക്കൊന്ന് അറിയുമ്പോൾ. എനിക്ക് ആൻസിനൊക്കെ പനിയായിരുന്നു. ഒപ്പം ടിനി ടോമിൻ്റെ ഒരു എന്താ പറയുക ഒരുപാട് അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ഈവൻ ഈ പ്രൊമോഷൻ സമയത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് എനിക്കൊന്ന് ടിനിയുടെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് എടുത്തു പറയാവുന്നതാണ്. താങ്ക് യു ടിനി, നിങ്ങളുടെ എല്ലാവർക്കും എന്നെ നന്ദി. പ്രമാനിക്ക, താങ്ക് യു സോ മച്ച്. അപ്പം ഓണത്തിന് എല്ലാവരും ഞങ്ങളുടെ ഈ സിനിമയെ സ്വീകരിക്കണം. ഒപ്പം ഈ ട്രെയിലർ ലോഞ്ച് ചെയ്ത നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഞങ്ങളുടെ ഏറ്റവും അടുത്തയാളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ AR 12 ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഇല്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സിനിമകളെ ഹിറ്റാവണം. നിങ്ങൾ 2 സിനിമകളെയും വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. താങ്ക് യു ലിസ്റ്റിൻ, താങ്ക് യു CR, താങ്ക് യു എവരി വൺ, ആൽമിൻ അന്നച്ചേട്ടൻ, അവസ്യപ്പച്ചൻ ചേട്ടൻ, എൻ്റെ സായി ചേട്ടൻ, എല്ലാവർക്കും നന്ദി. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് നിത, മൈ ബ്രദർ, എല്ലാവർക്കും. ലിസ്റ്റിനെ വിഷമിക്കണ്ടാമിന്, നമ്മൾ പ്രൊമോഷൻ തരുന്നുണ്ട്. നിങ്ങളുടെ ആൾ കൂടിയാൽ ഓവർഫ്ലോ വന്ന് നമ്മളെടുത്തോളാം, നമ്മുടെ വന്ന് നിങ്ങൾക്ക് തന്നോളാം.